ഞാലാടും കായൽ തീരം അവിടെ കാറ്റുകൊള്ളും തള്ളഞ്ഞണ്ടും പിള്ളഞ്ഞണ്ടും കൂടക്കാറ്റു ഞാലാടും കായൽ തീരം അവിടെ കാറ്റുകൊള്ളും തള്ളഞ്ഞണ്ടും പിള്ളഞ്ഞണ്ടും പഴഞ്ചൊല്ലുകൾ പറയാനും പഴമ്പാട്ടുകൾ പാടാനും പഴഞ്ചൊല്ലുകൾ പറയാനും പഴമ്പാട്ടുകൾ പാടാനും അമ്മയും മോളും തമ്മിൽ തമ്മിൽ പന്തയമിട്ടു നടന്നു
അമ്മയും മോളും തമ്മിൽ തമ്മിൽ പന്തയമിട്ടു നടന്നു. ഓടക്കാറ്റുഞ്ഞാലാടും കായൽ തീരം, അവിടെ കാറ്റുകൊള്ളും തള്ളഞ്ഞണ്ടും പിള്ളഞ്ഞണ്ടും. കടങ്കഥയിൽ ഉത്തരം മുട്ടിയ നേരം അരിശം കൊണ്ടമ്മ പറഞ്ഞു, പെണ്ണേ കടങ്കഥയിൽ ഉത്തരം മുട്ടിയ നേരം അരിശം കൊണ്ടമ്മ പറഞ്ഞു, പെണ്ണേ മറ്റുള്ളവരെല്ലാരും മുന്നിലേക്കു നടക്കുമ്പോൾ മറ്റുള്ളവരെല്ലാരും മുന്നിലേക്കു നടക്കുമ്പോൾ എന്തിനു പിന്നോട്ടിങ്ങനെ എന്നും മൂശേട്ടെ നീ പായുന്നു, എന്തിനു പിന്നോട്ടിങ്ങനെ എന്നും മൂശേട്ടെ നീ പായുന്നു. കൊച്ചുപരിഷ്കാരി എടിമൂളി അലങ്കാരി. കോടക്കാറ്റൂഞ്ഞാലാടും കായൽ തീരം, അവിടെ കാറ്റുകൊള്ളും തള്ളഞ്ഞണ്ടും പിള്ളഞ്ഞണ്ടും. പരിഹാസം കേട്ടു ചിരിച്ചു പാവം മകളമ്മയ്ക്കുത്തരമേകിയേവം. പരിഹാസം കേട്ടു ചിരിച്ചു പാവം മകളമ്മയ്ക്കുത്തരമേകിയേവം. പിൻകാലിട്ടിഴയാനും പിച്ചവച്ചു നടക്കാനും പിൻകാലിട്ടിഴയാനും പിച്ചവച്ചു നടക്കാനും അമ്മയെ നോക്കി പണ്ടു പഠിച്ചത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അമ്മയെ നോക്കി പണ്ടു പഠിച്ചത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നു പറഞ്ഞു തരൂ മുന്നോട്ടൊന്നു നടന്നു വരൂ, ഒന്നു പറഞ്ഞു തരൂ അമ്മേ ഒന്നു പറഞ്ഞു തരൂ. കൂടക്കാറ്റൂഞ്ഞാലാടും കായൽ തീരം, അവിടെ കാറ്റുകൊള്ളും തള്ളഞ്ഞണ്ടും പിള്ളഞ്ഞണ്ടും. പഴഞ്ചൊല്ലുകൾ പറയാനും പഴമ്പാട്ടുകൾ പാടാനും പഴഞ്ചൊല്ലുകൾ പറയാനും പഴമ്പാട്ടുകൾ പാടാനും അമ്മയും മോളും തമ്മിൽ തമ്മിൽ പന്തയമിട്ടു നടന്നു. അമ്മയും മോളും തമ്മിൽ തമ്മിൽ പന്തയമിട്ടു നടന്നു. കോടക്കാറ്റൂഞ്ഞാലാടും കായൽ തീരം, അവിടെ കാറ്റുകൊള്ളും തള്ളഞ്ഞണ്ടും പിള്ളഞ്ഞണ്ടും. അവിടെ കാറ്റുകൊള്ളും തള്ളഞ്ഞണ്ടും പിള്ളഞ്ഞണ്ടും. അവിടെ കാറ്റുകൊള്ളും തള്ളഞ്ഞണ്ടും പിള്ളഞ്ഞണ്ടും. പെർഫോമൻസ് ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഏറ്റവും നല്ലത് കൊച്ചു കുട്ടികളുടെയായിരുന്നു. എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ ചിത്രങ്ങളായിരുന്നു ഏറ്റവും നന്നായിരുന്നു. സെക്കൻഡ് തേർഡ് ഗ്രൂപ്പും ഫോർത്ത് ഗ്രൂപ്പും വളരെ മോശമായിരുന്നു. ഓരോ കല വേണമെങ്കിലും നമ്മളത് പഠിച്ചേ പറ്റുള്ളൂ, സ്വയമായിട്ട് നമുക്ക് രംഗത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ പഠി നല്ല സ്ഥലങ്ങൾ നോക്കി അതിന് പഠിക്കുന്നത് നന്നായിരിക്കും. അവർക്ക് ഭാവിയിൽ നല്ലൊരു ചിത്രകാരനായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേഗം രംഗത്ത് ഇറങ്ങാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മളെ എന്നെ കെ കെ എം എ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിന് എൻ്റെ അഗൈതകമായ രീതിയിൽ ഞാൻ നന്ദി അവരോട് പ്രത്യേകം പറയുകയാണ്. എനിക്ക് ആദ്യമായിട്ടൊരു പുരസ്കാരം തന്നതും കെ കെ എം എയാണ്. അതിനും പ്രത്യേകിച്ച് നന്ദി ഞാൻ പറയുന്ന പരിപാടിക്ക് എന്നെ ക്ഷണിച്ച കെ കെ എം എയോട് എൻ്റെ എല്ലാവിധ രീതിയിലും ഞാൻ എൻ്റെ കഴിവുകൾ അവർക്ക് വേണ്ടി ഞാൻ പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ.